ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ എടുക്കാനുള്ള നീക്കത്തിൽ CPM CPI തർക്കം കടുക്കുന്നു. വരുന്നവരെയും പോകുന്നവരെയും സ്വീകരിച്ചല്ല അടിത്തറ വിപുലപ്പെടുത്തേണ്ടതെന്ന്, തുടർ ഭരണത്തിലുള്ള സാധ്യത ദുർബലപ്പെടുത്തരുതെന്നും CPMനോട് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. UDF നൽകിയ സ്ഥാനങ്ങൾ കയ്യിലുള്ള ജോസ് കെ മാണി അത് ഉപേക്ഷിക്കാൻ അദ്ദേഹം വെല്ലുവിളിച്ചു. ലീഗിന്റെ സഹായത്തോടെ 65-ൽ CPM മത്സരിച്ച ചരിത്രം കോടിയേരി ഒന്നുകൂടി വായിക്കണം. മുന്നണി എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും LDFന് CPI മുന്നറിയിപ്പ് നൽകുന്നു. CPIയെ മറികടന്ന് ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ ഘടകകക്ഷികളുമായി CPM ധാരണയായതാണ് CPIയെ കൂടുതൽ ചൊടിപ്പിച്ചത്. നിലപാടിന്റെ പേരിൽ മുന്നണിയിൽ നിന്ന് പോകേണ്ടി വന്നാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ധ്വനിയാണ് കാനത്തിന്റെ വാക്കുകളുള്ളത്. ഇങ്ങനെയാണെങ്കിൽ മുന്നണിയിൽ പുറത്തു കൊണ്ടുവരത്തില്ല CPIക്ക് ഇത്ര കളിപ്പിച്ചു കഴിഞ്ഞാൽ. ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, മുന്നണി എല്ലാവർക്കും വേണ്ടിയല്ലേ. ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്താനാണ് CPM നീക്കമെന്ന് കാനം വിമർശിച്ചു. 65-ൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ CPIക്കുണ്ടായ ദയനീയ പരാജയത്തെപ്പറ്റി പരാമർശിച്ച കോടിയേരിക്ക് കാനം പരസ്യമായി തന്നെ മറുപടി നൽകി. 65-ൽ എല്ലാവരും ഒറ്റയ്ക്ക് മത്സരിച്ചതെന്ന് ആര് പറഞ്ഞു? കോടിയേരി ബാലകൃഷ്ണൻ 65 പറഞ്ഞത് നന്നായി, ആ ചരിത്രം അദ്ദേഹം ഒന്നുകൂടെ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഒരേ സമയം മൂന്ന് മുന്നണിയുമായി വിലപേശുന്ന ജോസ് കെ മാണി ആദ്യം സ്ഥാനങ്ങൾ രാജിവെക്കട്ടെ, വീരേന്ദ്രകുമാർ സ്ഥാനങ്ങൾ രാജിവെച്ചാണ് LDFലേക്ക് വന്നതെന്നും കാനം ഓർമ്മിപ്പിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടി അവരിപ്പോ UPIയുടെ MPമാരായിട്ട് ഇരിക്കുകയാണ്, അതൊക്കെ അവരെ ഉപേക്ഷിക്കട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. സാമൂഹ്യ അകലമാണ് നല്ലതെന്ന് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ജോസ് കെ മാണിയെ സഹകരിപ്പിക്കണമെന്നാണ് CPI നിലപാട്. വരികയും പോവുകയും ചെയ്യുന്നവരെ സ്വീകരിച്ചില്ല, അടിത്തറ വിപുലപ്പെടുത്തുകയാണെന്ന് CPMനെ ഓർമ്മിപ്പിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ CPIയിൽ നിന്നും പ്രതീക്ഷിക്കാം. മനര മനുസ് തിരുവനന്തപുരം.